ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓജ എന്ന ഹൊറർ ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓജ ഒറിജിൻ ഓഫ് ഈവിൾ. ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് ഡോറിസിനെ അറിയാലോ. സത്യത്തിലെ ഡോറിസ് എങ്ങനെയാണ് മരിച്ചത്? ആളുകൾ പറഞ്ഞു വരുത്തിയ ആ കഥകളൊക്കെ സത്യമായിരുന്നു? ഇനി പോളീനെ തന്നെയായിരുന്നോ തൻ്റെ അമ്മയെ കൊന്നത്? സത്യത്തിലെ ആ വീട്ടിൽ എന്താണ് നടന്നത്? ഇതെല്ലാം നമുക്ക് വളരെ ത്രില്ലിങ്ങോട് കൂടി തന്നെ പറഞ്ഞു തന്ന ഒരു അടിപൊളി ഹൊറർ മൂവിയാണ് ഓജ ഒറിജിൻ ഓഫ് ഈവിൾ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ. അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. 1967 ലോസ് ഏഞ്ചലസിലെ നമ്മുടെ ഡോറിസിന്റെ ആ വീട് കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത്. ഇതാണ് ഡോറിസിന്റെ അമ്മ ആലീസ്. മുൻപ് പറഞ്ഞിരുന്നില്ലേ ഡോറിസിന്റെ അമ്മ ഒരു സ്പിരിച്വൽ മീഡിയൻഷിപ്പ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോ ബ്രൗണി എന്നു പേരുള്ള ഒരു വൃദ്ധനും അയാളുടെ മകളും ചേർന്ന് അദ്ദേഹത്തിന്റെ മരിച്ചുപോയ വൈഫിന്റെ സ്പിരിറ്റുമായിട്ട് സംസാരിക്കാനാണ് ആലീസിനെ കാണാൻ വന്നിരിക്കുന്നത്. എന്നാൽ അയാളുടെ മകൾ ജെനിക്ക് ഈ പ്രേതത്തിലോ ഭൂതത്തിലോ ഒന്നും തന്നെ വിശ്വാസമല്ല. ഡാഡി, നമ്മൾ ഈ സ്ത്രീ പറ്റിക്കുകയാണ്, ഇതൊക്കെ വെറും പറ്റിപ്പാണെന്ന് തന്റെ അച്ഛനോട് പറഞ്ഞു തീരെയല്ല. അവർക്ക് മുന്നിലുണ്ടായിരുന്ന ആ ടേബിള് എന്തോ പേടിപ്പെടുത്തുന്ന രീതിയിൽ കുലുങ്ങാൻ തുടങ്ങി. അത് കണ്ടവര് രണ്ടുപേരും നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. എന്നാൽ ആലീസ് ആണെങ്കിൽ ജെനിയുടെ ഈ കളിയാക്കലുകളൊക്കെ കാര്യാക്കാതെ അയാളുടെ ഭാര്യയുടെ സ്പിരിറ്റുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. മേരി, ഇത് നീയാണോ? നീ ഇപ്പോ ഈ മുറിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും സൈൻ കാണിക്കാനായിട്ട് പറയും. പെട്ടെന്ന് ആലീസിന്റെ പിന്നിലുണ്ടായിരുന്ന ആ ക്യാൻഡില് തനിയെ അണഞ്ഞു പോവും. അപ്പോ മേരിയുടെ ആത്മാവ് ആ മുറിയിൽ തന്നെയുണ്ട്. ആലീസ് വേഗം തന്നെ അവൾക്ക് മുന്നിൽ മൂന്ന് ക്യാൻഡിൽസ് കത്തിച്ചു വെക്കും. ബ്രൗണി, നിങ്ങൾക്കിപ്പോ മേരിയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യെസ് എന്നാണെങ്കിൽ ഈ ക്യാൻഡിൽ അടഞ്ഞ് തനിയെ ഒന്നുകൂടി കത്തും. അതല്ല നോ എന്നാണെങ്കിൽ മെഴുകുതിരി കെട്ടുപോകും. ഇത് കേട്ട ജെനി അതെന്താ മൂന്ന് മെഴുകുതിരി, ഒരു പത്തെണ്ണായി കൂടെ, അപ്പോ ഒത്തിരി പണം കിട്ടല്ലോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ആലീസിനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ബ്രൗണി തന്റെ വൈഫിനോട് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ തുടങ്ങി. മേരി, നിനക്കിപ്പോഴും വേദനിക്കുന്നുണ്ടോ? നീ വേദന കൊണ്ട് കഷ്ടപ്പെടാണോ? അയാൾ ആ ചോദ്യം ചോദിച്ചതും ഉടനെ തന്നെ ക്യാൻഡിൽ അണഞ്ഞു പോവും. ഉത്തരം നോ എന്നാണ്. മേരി ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത്. ബ്രൗണി ആണെങ്കിൽ അത് കേട്ട് സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. മേരി, നിന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുത്തി. നീ വേദനിക്കുന്ന നേരങ്ങളിലൊക്കെ നിന്നെ സമാധാനിപ്പിക്കാതെ ഞാൻ മാറി നിന്നു. നീ എന്നോട് ദേഷ്യത്തിലാണോ? നീ എനിക്ക് മാപ്പ് തരില്ലേ? ഉടനെ തന്നെ രണ്ടാമത്തെ ക്യാൻഡിൽ അണഞ്ഞ് തനിയെ കത്തും. മേരിക്ക് ബ്രൗണിയോട് യാതൊരു ദേഷ്യമോ പിണക്കോ ഇല്ല. ഈ ഒരു കാര്യം കേട്ടതും അയാള് സങ്കടം കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാൽ ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന ജെനി, ഇതൊക്കെ കാശിനു വേണ്ടി ഈ ലേഡി നമ്മളെ പറ്റിക്കുന്നതാണെന്ന് പറയല്ല, ആ ടേബിള് വീണ്ടും പേടിപ്പെടുത്തുന്ന രീതിയിൽ കുലുങ്ങാൻ തുടങ്ങി. അതുമാത്രല്ല, ആ കർട്ടിന് പിന്നില് ഏതൊരു രൂപം വന്ന് നിൽക്കുന്നുണ്ട്. ആ പ്രേതത്തെ കണ്ട് പേടിച്ചാൽ എന്താ? ജെനി വീണ്ടും വീണ്ടും ആലീസ് കള്ളത്തരം കാണിക്കുകയാണെന്ന് പറഞ്ഞ് ഒത്തിരി ബഹളം വെക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ കർട്ടിന് പിന്നിലായിട്ട് മറഞ്ഞു നിന്നിരുന്ന ആ രൂപം അവരുടെ മൂന്ന് പേരുടെ അടുത്തേക്ക് പാഞ്ഞൊരു വരവാണ്. ആ മുറിയിൽ കത്തിച്ചു വെച്ചിരുന്ന എല്ലാ ക്യാൻഡിൽസും അണഞ്ഞുപോയി, മൊത്തം ഇരുട്ടായി. ആലീസ് വേഗം തന്നെ ആ മുറിയിലെ ലൈറ്റ്സ് ഒക്കെ ഓണാക്കി. പക്ഷേ ആ രൂപത്തെ ആ മുറിയില് ഇപ്പൊ കാണാനില്ല. പിന്നീട് ആ വൃദ്ധൻ ആ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ നമ്മുടെ ആലീസിനോട് ഒത്തിരി നന്ദി പറയും. തന്റെ വൈഫ് മരിച്ചതിന് ശേഷം അയാള് കുറ്റബോധം കാരണം മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല. എന്റെ മേരി എന്നോട് ക്ഷമിച്ചു, എനിക്കത് മതിയെന്ന് പറഞ്ഞ് ബ്രൗണി കുറച്ച് പണം നമ്മുടെ ആലീസിന് കൊടുക്കും. പക്ഷേ ആലീസ് ആ പണം വാങ്ങാൻ തയ്യാറാവില്ല. എനിക്ക് കാശൊന്നും വേണ്ട, നിങ്ങളിപ്പോ ഹാപ്പി അല്ലേ, എനിക്കത് മാത്രം മതിയെന്ന് പറഞ്ഞ് പണം വാങ്ങാതെയാണ് ആലീസ് ആ വൃദ്ധനെ യാത്ര പറഞ്ഞയക്കുന്നത്. അതിനുശേഷം വീടിനുള്ളിലെത്തിയ ആലീസ് ആണെങ്കിൽ തന്റെ രണ്ടു മക്കളോടും ദേഷ്യപ്പെട്ട് ഒത്തിരി ബഹളം വെക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ വീട്ടിലെ നടന്നതൊക്കെ തന്നെ ഫേക്കാണ്. ആലീസിന് ഈ പ്രേതങ്ങളെ കാണാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. ആലീസിന്റെ ഹസ്ബൻഡ് റോജറിന്റെ മരണശേഷമാണ് അവൾ ഈ ഫ്രോഡ് പരിപാടി തുടങ്ങിയത് എന്ന് കരുതി. അവളെ കാണാൻ വരുന്ന എല്ലാവരെയും പറ്റിച്ച് പണം ഉണ്ടാക്കല്ല, അത്യാവശ്യം അവർക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനമൊക്കെ ഇതിൽ നിന്ന് കിട്ടും. പിന്നെ മരിച്ചുപോയവരെ പറ്റി ചിന്തിച്ച് കഷ്ടപ്പെടുന്നവരെ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരിക എന്ന നല്ലൊരു ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട്. ഈ മേശ കുലുക്കുന്നതും മെഴുകുതിരി അണയ്ക്കുന്നതും എല്ലാത്തിനും നമ്മുടെ ആലീസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഡോറിസും പിന്നെ പൊളീനിയും കൂടിയാണ്. ഇപ്പോ കർട്ടന് പിന്നിൽ മറഞ്ഞു നിന്ന് അവരെ പേടിപ്പിച്ചത് പൊളീനിയായിരുന്നു. അതിനാൽ തന്നെ നീ എന്തിനങ്ങനെ ചെയ്തത്, അയാളെങ്ങാനും അറ്റാക്ക് വന്ന് മരിച്ചാ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ ആലീസ് തന്റെ മക്കളെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോ അമ്മയും മക്കളും ചേർന്നാണ് പ്രേതങ്ങളോട് സംസാരിക്കാൻ കഴിയും, അവരെ കാണാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നത്. ആ ഒരു സമയത്ത് ഡോറിസ് വന്ന് ആലീസിനോട് ചോദിക്കും, അമ്മേ ആ സ്ത്രീ പറഞ്ഞല്ലോ അമ്മ ഫേക്കാണെന്ന്. ഫേക്ക് എന്ന് വെച്ചാൽ എന്താ? ഡോറിസ്, നമ്മൾ ഫേക്ക് ഒന്നല്ല, നമ്മൾ ഈ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. മരിച്ചവരെ ഓർത്ത് കഷ്ടപ്പെടുന്നവരെ നമ്മൾ മൂന്ന് പേരും ചേർന്ന് ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ, അല്ലാതെ നമ്മൾ ഫേക്ക് ഒന്നല്ല.
അന്ന് രാത്രിയായതും പൊളീന അമ്മയുടെ കണ്ണു വെട്ടിച്ച് ജനാല വഴി ചാടി തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പൊളീന അങ്ങനെ തന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കുന്ന നേരത്താണ് അവിടെയുള്ള ഒരു ഓജോ ബോർഡ് കാണുന്നത്. അവൾ ആ സാധനം ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവര് നാലുപേരും ചേർന്ന് ആ മുറിയിലെ ലൈറ്റ്സ് ഒക്കെ ഓഫാക്കി ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് നാലുപേർക്കും ഈ ഓജോ ബോർഡിലൊന്നും യാതൊരു വിശ്വാസവുമില്ല. ഗെയിം സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ അതിലൊരു പെൺകുട്ടി ഈ ഗെയിമിന്റെ റൂൾസ് എല്ലാവരോടും പറയുന്നുണ്ട്. ഒരിക്കലും തനിച്ചിരുന്ന് ഈ ഗെയിം കളിക്കരുത്. മരിച്ചവരെ കുഴിച്ചിട്ട ശ്മശാനങ്ങളിലോ ഈ ഗെയിം കളിക്കാൻ പാടില്ല. പിന്നെ ഒരു കാരണവശാലും ഗുഡ് ബൈ പറയാതെ ഗെയിം അവസാനിപ്പിക്കാനും പാടില്ല. ഈ റൂൾസ് ഒക്കെ പറഞ്ഞതിന് ശേഷം അവര് നാലുപേരും ചേർന്ന് ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈ മുറിയിലെ ആരുടെങ്കിലും പ്രേതാത്മാവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ പ്ലാഞ്ചറ്റ് തനിയെ അനങ്ങി യെസ് എന്ന് കാണിക്കും. അത് കണ്ട് എല്ലാവരും നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. നമ്മുടെ പൊളീനിക്ക് മാത്രം യാതൊരു പേടിയില്ല. ഇത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് ഭൂതം പ്രേതമൊന്നുമല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളറിയാതെ തന്നെ ഈ പ്ലാഞ്ചറ്റ് തനിയെ നീക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് തന്റെ ഫ്രണ്ട്സിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും അതിലൊരു പെൺകുട്ടി ആ സ്പിരിറ്റിനോട് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകം എങ്ങനെയാ, ഇവിടത്തെ പോലെ തന്നെയാണോ? അപ്പോ ആ പ്ലാഞ്ചറ്റ് കാണിക്കും ഒരിക്കലുമല്ല, അവിടെ ഭയങ്കര ഇരുട്ടും പിന്നെ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണെന്ന് കാണിക്കും. ഇത് കണ്ടപാടെ തന്നെ പൊളീന ഇത് സത്യമല്ല, നമ്മളാണ് ഈ പ്ലാനറ്റ് നീക്കിയത്, പിന്നെ തണുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഓജോ ബോർഡിലെ ആ പ്രേതത്തെ തന്നെ കളിയാക്കാൻ തുടങ്ങി. ശരി, അങ്ങനെയാണെങ്കില് ഈ മുറിയില് ആരുടെങ്കിലും പ്രേതം ഉണ്ടെങ്കില് എന്തെങ്കിലും സൈൻ കാണിക്കാനായിട്ട് നമ്മുടെ പൊളീനയുടെ ഫ്രണ്ട് പറഞ്ഞ് തീരെയല്ല. പെട്ടെന്ന് ആ മുറിയുടെ വാതില് തുറന്ന് ഫ്രണ്ടിന്റെ അമ്മ ആ മുറിയിലേക്ക് വരും. അവർ ഈ ഓജോ ബോർഡ് കളിക്കുന്നത് കണ്ട് ആ സ്ത്രീ അവരെ നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം ആലീസ് ഒരു സ്റ്റോറിലേക്ക് ചെല്ലുമ്പോ അവിടെ ഒരുപാട് ഓജോ ബോർഡ് കാണും. എന്തായാലും പ്രേതങ്ങളോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓജോ ബോർഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ തരികട പരിപാടി കാണിക്കാന്നൊക്കെ ചിന്തിച്ച് ആലീസ് ആ സ്റ്റോറിൽ നിന്ന് ഒരു ഓജോ ബോർഡ് വാങ്ങും. പിന്നീട് ഡോറിസിനെ കൂട്ടാനായിട്ട് സ്കൂളിൽ എത്തുമ്പോ അവിടെ രണ്ട് പയ്യന്മാര് ചേർന്ന് നമ്മുടെ ഡോറിസിനെ ബുള്ളിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിന്റെ അമ്മ മന്ത്രവാദിനിയാണ്, നീയും മന്ത്രവാദിനിയാണെന്നൊക്കെ പറഞ്ഞ് ആ രണ്ട് പയ്യന്മാരും നമ്മുടെ ഡോറിസിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് സ്കൂളിന്റെ പ്രിൻസിപ്പള് ഒരു ഫാദർ വന്ന് നമ്മുടെ ഡോറിസിനെ ആ പയ്യന്മാരിൽ നിന്ന് രക്ഷിക്കുന്നത്. ഡോറിസ്, നീ സങ്കടപ്പെടണ്ട കേട്ടോ, അവരെല്ലാം പേടിത്തൊണ്ടന്മാരാണ്, നീ വളരെ സ്ട്രോങ് അല്ലേ, അവർക്ക് നിന്നോട് അസൂയയാണ്, അതുകൊണ്ടാണ് അവരെ നിന്നെ കളിയാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഫാദർ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയ ആലീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ആ ഓജോ ബോർഡിലെ എന്തൊക്കെയോ ട്രിക്കൊക്കെ യൂസ് ചെയ്ത് കാലിലെ ഒരു മാഗ്നറ്റ് ഒക്കെ കെട്ടിവെച്ച് ആ പ്ലാഞ്ചറ്റ് തനിയെ അനക്കാനുള്ള ശ്രമത്തിലാണ്. എന്നിട്ട് ആ ഓജോ ബോർഡ് നോക്കി, ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഈ വീട്ടില് ആരുടെങ്കിലും ആത്മാവുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം മുകളിൽ മുറിയിലായി കളിച്ചോണ്ടിരുന്ന നമ്മുടെ ഡോറിസ് ഉണ്ട്, ഞാൻ ഈ വീട്ടിൽ തന്നെയുണ്ട്, എന്റെ പേര് മാർക്കസ് എന്ന് പറയും. താഴെ ആലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത് മുകളിലിരുന്ന് കളിക്കുന്ന ഡോറിസ് ആണ്. ഇതെല്ലാം തന്നെ തൊട്ടു പിന്നിലിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്ന പൊളീനെ കണ്ട് ഒത്തിരി ഷോക്കായി. ഡോറിസ്, നീ എന്തായി ചെയ്യുന്നേ, നീ കളിക്കണോ, ആരോട് ഈ സംസാരിക്കുന്നേ? താഴെ ആലീസ് തന്റെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആ ഓജോ ബോർഡ് അങ്ങ് എടുത്തു വെക്കും. ഇപ്പോ ഡോറിസും നോർമലായി. പക്ഷേ താനിങ്ങനെ തനിയെ ഇരുന്ന് സംസാരിച്ചിരുന്ന കാര്യം അവൾക്കറിയില്ല. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഡോറിസ് വെള്ളം കുടിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന ആ നശിച്ച ബോർഡ് കാണുന്നത്. ആ ഓജോ ബോർഡ് കണ്ട് എന്തോ കൗതുകം തോന്നിയ ഡോറിസ് ഒന്നാമത്തെ റൂള് തെറ്റിച്ചുകൊണ്ട് തനിച്ചിരുന്ന് ഓജോ ബോർഡ് കളിക്കും. ഇവിടെ ആരെങ്കിലും ഉണ്ടോ അത് ചോദിക്കല്ല, പെട്ടെന്ന് തന്നെ ആ പ്ലാഞ്ചറ്റ് ഹായ് ഫ്രണ്ട് എന്ന് എഴുതി കാണിക്കും. പിന്നീട് ഡോറിസ് ആ പ്രേതത്തെ കാണാനായിട്ട് ആ പ്ലാഞ്ചറ്റ് വഴി നോക്കുമ്പോ അതിലെന്തോ ഒരു രൂപത്തെ കണ്ട് അവൾ ഒത്തിരി പേടിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഡോറിസിന്റെ സ്കൂളിലെ ഫാദർ നമ്മുടെ ആലീസിനെ സ്കൂളിലേക്ക് വിളിപ്പിക്കും. നിങ്ങളാണോ ഡോറിസിന് ഹോംവർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അത് കേൾക്കുമ്പോ ആലീസ് പറയും, ഇല്ല, ഹോംവർക്കൊക്കെ അവൾ തനിച്ചാണ് ചെയ്യുന്നത്. അപ്പ ആ ഫാദർ ഇത് നോക്കിക്കേ, ഡോറിസ് എഴുതിയതാന്ന് പറഞ്ഞ് കുറെ പേപ്പറ് നമ്മുടെ ആലീസിന് കാണിച്ചു കൊടുക്കും. അത് കണ്ട് ആലീസ് ഒത്തിരി ഷോക്കായി. അത് ഡോറിസിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല, ഒരു 9 വയസ്സുകാരി എങ്ങനെ ഒരു ജേണൽ എഴുതും, അതും മറ്റൊരാളുടെ ഹാൻഡ് റൈറ്റിംഗില്. ഡോറിസ്, ഇതാരാ നിനക്ക് എഴുതി തന്നത്? അതിന് ഡോറിസ് പറയും, അമ്മ, ഇത് ഞാൻ തന്നെ എഴുതിയത്, എന്റെ പുതിയ ഫ്രണ്ട് എന്നെ സഹായിച്ചതാന്ന് പറയും. ഫ്രണ്ടോ, ഏത് ഫ്രണ്ട്? ഡോറിസ് പറയുന്ന ഈ കഥയൊന്നും തന്നെ ആലീസ് വിശ്വസിക്കുന്നില്ല. ഇനി ഇത് ലീന എഴുതി കൊടുത്തതായിരിക്കും എന്ന് കരുതി ഇക്കാര്യം ആലീസ് മകളോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ പൊളീനിയല്ല ഡോറിസിന് ഈ ജേണൽ എഴുതി കൊടുത്തത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് മക്കളെ കൂട്ടി ആലീസ് വീട്ടിലെത്തുമ്പോ അവരെ 3 പേരെ അവിടെ കാത്തിരുന്നത് അവരുടെ മനസ്സ് തകർക്കുന്ന കാര്യമായിരുന്നു. ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസ്. ഈ വീട് ആലീസിന്റെ ഹസ്ബൻഡ് റോജറിന്റെ മുഴുവൻ സേവിങ്സ് കൊണ്ട് വാങ്ങിച്ചതാണ്. ഇപ്പോ ബാങ്കിലെ ലോൺ അടയ്ക്കാനുള്ള പണമൊന്നും നമ്മുടെ ആലീസിന്റെ കയ്യിലില്ല. ഈ വീട്ടിൽ നിന്നിറങ്ങിയ എങ്ങോട്ട് പോകണമെന്നറിയാതെ ആലീസും പൊളീനിയും പുറത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്.
പെട്ടെന്ന് ഡോറിസ് ഒരു ബാഗ് നിറയെ പണമായിട്ട് അവരുടെ അടുത്തേക്ക് ഓടി വരും. ബാഗ് നിറയ പണം കണ്ട് ഒത്തിരി ഷോക്കായി ആലീസ്. ഡോറിസ്, നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയത്? എനിക്കിത് ബേസ്മെന്റിൽ നിന്ന് കിട്ടിയതാ. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഡോറിസ് അവരെ രണ്ടുപേരെയും ആ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകും. എനിക്ക് ഈ ചുമരിൽ നിന്നാണ് പണം കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഡോറിസ് അവർക്കത് കാണിച്ചു കൊടുക്കും. ഈ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഞെട്ടി തരച്ചു നിന്നിരുന്ന ആലീസ്, നിന്നോട് ആരും ഈ പണം ഇവിടെ ഉള്ള കാര്യം പറഞ്ഞത്? ഡോറിസ് തന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നത് ആ ഓജോബോർഡ് വഴിയാണ്. ഞാൻ നിങ്ങൾക്ക് അച്ഛനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഡോറിസ് അവരെ രണ്ടുപേരെയും കൊണ്ട് ഓജോബോർഡ് കളിക്കാൻ തുടങ്ങി. ഇതൊക്കെ ആലീസും പോളീനിയും വിശ്വസിക്കാൻ തയ്യാറായില്ല. റോജർ, ഇത് നിങ്ങളാണോ? പെട്ടെന്ന് ആ പ്ലാഞ്ചറ്റ് തനി അനങ്ങി യെസ് എന്ന് കാണിക്കും. ഇത് കണ്ട് പോളീനെ ശരിക്കും പേടിച്ചു. അതുമാത്രല്ല, ഇത് തന്റെ അച്ഛന്റെ ആത്മാവാണെന്ന് വിശ്വസിക്കാനും തയ്യാറല്ല. ഉടനെ തന്നെ ആലീസ്, റോജർ ഇത് നിങ്ങളാണോ? ഇത് നിങ്ങളാണെങ്കില് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയിപ്പോ ഞാൻ ഇക്കാര്യം പറയുമ്പോ നിങ്ങൾ എവിടെയായിരുന്നു? അപ്പൊ തന്നെ ആ പ്ലാഞ്ചറ്റ് തനിയെ മൂവായി ഷവർ എന്ന് കാണിക്കും. അന്ന് ആലീസ് താൻ പ്രഗ്നന്റ് ആണെന്ന് അറിയിക്കുമ്പോ ആലീസിന്റെ ഹസ്ബൻഡ് കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട ആലീസ് ഒന്ന് ഷോക്കായി. അപ്പൊ പോളീനെ ചോദിക്കുന്നുണ്ട്, അമ്മേ അത് സത്യാണോ? പറ അത് സത്യാണെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. എന്നാൽ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ആലീസിന് ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. ആകെപ്പാടെ ഞെട്ടി തെരച്ചിരിക്കുകയാണ്. ഇപ്പോ ആ പ്ലാഞ്ചറ്റിലാണെങ്കിൽ ആരും തന്നെ കൈവച്ചിട്ടില്ല. അത് തനിയെ മൂവായി പോളീനെ ചോദിച്ച ആ ചോദ്യത്തിന് യെസ് എന്ന് കാണിക്കും. ഇപ്പോ ആലീസും പോളീനെയും ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. ഇതേ സമയം ഡോറിസ് ആ പ്ലാഞ്ചറ്റ് വഴി തന്റെ ചുറ്റും നോക്കും. ഡോറിസ്, നീ എന്തായി കാണിക്കുന്നേ? അതോ, ഞാൻ ഈ ഗ്ലാസ് വഴി അച്ഛനെ നോക്കാണെന്ന് പറയും. ഇപ്പോ ഈ വീട്ടിൽ നടക്കുന്നത് സത്യമാണോ അതോ ഒരു 9 വയസ്സുകാരിയുടെ കുറുമ്പാണോ എന്നൊന്നും മനസ്സിലാവാതെ ആലീസ് ഒത്തിരി സങ്കടപ്പെടാൻ തുടങ്ങി. റോജർ, ഇത് നിങ്ങൾ തന്നെയാണോ? അപ്പൊ തന്നെ ആ പ്ലാഞ്ചറ്റ് വീണ്ടും യെസ് എന്ന് കാണിക്കും. ഇത്ര നാളും ആലീസും മക്കളും ചേർന്ന് പ്രേതത്തിനോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയായിരുന്നു. അപ്പോ എന്തുകൊണ്ട് ഈ ഓജോബോർഡ് കൊണ്ട് ശരിക്കും ആളുകളെ സഹായിച്ചുകൂടാ എന്ന് പറഞ്ഞ ആലീസ് ഡോറിസിന്റെ സഹായത്തോടെ ആത്മാക്കളോട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കാരണം തന്നെ ആലീസ് ഡോറിസിനെ സ്കൂളിലേക്ക് പോലും വിടാറില്ല. അങ്ങനെ ഒരു ദിവസം ഒരു ലേഡി തന്റെ മരിച്ചുപോയ അച്ഛനോട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഡാഡ്, എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോ ആ പ്ലാഞ്ചറ്റ് തനിയെ മൂവായി യെസ് എന്ന് കാണിക്കും. അതുമാത്രല്ല, ഡോറിസ് ആ സ്ത്രീയുടെ അച്ഛന്റെ സ്വരത്തിലെ ആ ലേഡിയോട് സംസാരിക്കും. ഇത് കണ്ട് ആലീസിന് പേടിയൊന്നുമില്ല. വീട്ടിലേക്ക് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. അതുമാത്രല്ല, ആളുകളെല്ലാം ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് അവൾ ഒത്തിരി സന്തോഷിക്കാൻ തുടങ്ങി. ഇപ്പോ ആളുകളെ പറ്റിക്കുകയും വേണ്ട, തന്നെ കാണാൻ വരുന്ന എല്ലാവരും ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ തിരിച്ചു പോകുന്നത്. ഈ സംഭവത്തിന് ശേഷം അന്ന് രാത്രി നമ്മുടെ ഡോറിസിന് ഭയങ്കരമായിട്ട് കഴുത്ത് വേദനിക്കാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കഴുത്ത് വേദന മാറാനായിട്ട് ടാബ്ലറ്റ് എടുത്തിട്ടും യാതൊരു കാര്യമില്ല. അങ്ങനെ വേദന മാറാതായപ്പോ വേറെ വഴിയില്ലാതെ ഡോറിസ് എന്താ ചെയ്യാന്നറിയോ? താഴേക്ക് ഇറങ്ങി വന്ന് ഓജോ ബോർഡിൽ കൈവച്ച് തന്റെ അച്ഛനോട് ചോദിക്കും, എന്താ എന്റെ കഴുത്ത് വേദനിക്കുന്നേന്ന്. എന്നാൽ ആ പ്ലാഞ്ചറ്റിന് യാതൊരു അനക്കവുമില്ല. ഡാഡി, ഇവിടെ ഉണ്ടോ? എന്താ എന്റെ കഴുത്ത് വേദനിക്കുന്നേ? 2-3 തവണ ഏതോ ഒരു രൂപം അവൾക്ക് മുന്നിലൂടെ ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ അത് അവൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. കഴുത്താണെങ്കിൽ ഭയങ്കരമായിട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോറിസ് നേരെ ഒരു മിററിന്റെ മുന്നിൽ ചെന്ന് നിന്ന് ആ പ്ലാഞ്ചറ്റ് വഴി നോക്കും. നമ്മുടെ ഡോറിസിന്റെ കഴുത്തില് ഒരു ഡെവിള് പിടിച്ചിരിക്കുകയാണ്. ഒരു കറുത്ത രൂപം, തിളങ്ങുന്ന 2 കണ്ണുകൾ മാത്രം കാണാം. ആ ഡെവിളിനെ കണ്ട് നമ്മുടെ ഡോറിസ് അങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഡോറിസിന്റെ വാ പേടിപ്പെടുത്തുന്ന രീതിയിൽ തുറന്ന് പിടിച്ച് അവളുടെ ദേഹത്തേക്ക് ആ ഡെവിള് പ്രവേശിക്കും. അത് കഴിഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരുന്ന പോളീനയുടെ ചെവിയില് ഡോറിസ് എന്തൊക്കെയോ മന്ത്രിച്ചോണ്ടിരുന്നു. ഈ മന്ത്രിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേട്ട് അവൾ ഞെട്ടിയണിക്കുമ്പോ ആ മുറിയിലെ ഡോറിസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയണീറ്റ പോളീന മുഖം കഴുകാനായിട്ട് വാഷ്റൂമിലേക്ക് പോകും. ഇപ്പോ അവളുടെ മുഖത്ത് വാ കാണാനില്ല. വാ മൊത്തം ഒട്ടിപ്പോയിരുന്നു. അവള് അലറിക്കറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. ഇപ്പോ പോളീനയുടെ കണ്ണും വെള്ള നിറത്തിലാണ്. ഈ ഒരു സമയത്താണ് അവള് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയണീക്കുന്നത്. ഇതെല്ലാം തന്നെ ലീന കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ ഇതൊരു സാധാരണ സ്വപ്നമല്ല, ഇതെല്ലാം തന്നെ ആ ഡെവിളിന്റെ പണിയാണ്. അവിടെ സീൻ കട്ടിയത് അടുത്ത ദിവസം ഡോറിസ് സ്കൂൾ ഗ്രൗണ്ടിലെ എന്തോ പ്രേതം കയറിയതുപോലെ അങ്ങനെ തന്നെ നിന്നോണ്ടിരിക്കുകയാണ്. അത് കണ്ട പയ്യന്മാര്, ഇത് നോക്ക് മന്ത്രവാദിനി മരം പോലെ നിൽക്കുന്നു, അവളെ ഞാൻ ഇപ്പൊ തന്നെ അനക്കി തരാന്ന് പറഞ്ഞ് ഒരു കല്ലെടുത്ത് ഡോറിസിന് നേരെ നീട്ടല്ല. ഉടനെ തന്നെ അവൾ ആ പയ്യന്മാരെ തുറച്ചു നോക്കും. ഡോറിസ് ആ പയ്യന്മാരെ നോക്കിയ ഉടനെ തന്നെ അവൾക്ക് നേരെ എറിയാൻ നോക്കിയ ആ കല്ല് ആ പയ്യന്റെ മുഖത്തേക്ക് തന്നെ വന്നുകൊള്ളും. ആ പയ്യന് വേദന കൊണ്ട് അലറിക്കരയുന്നുണ്ട്. മറ്റു പിള്ളേരെല്ലാവരും അങ്ങോട്ട് ഓടിക്കൂടുന്നു. ഡോറിസ് അതൊന്നും നോക്കാതെ എന്തോ പ്രേതം കയറിയതുപോലെ ഗ്രൗണ്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്ന് രാത്രി പോളീന തന്റെ സഹോദരിയെ നോക്കാനായിട്ട് ആ മുറിയിലേക്ക് വരുമ്പോ കാണുന്നത് ഡോറിസ് തല ഒരു സൈഡിലേക്ക് തിരിച്ചു പിടിച്ച് ആരോടോ സംസാരിക്കുന്നുണ്ട്. ഒപ്പം പേപ്പറിലേക്ക് നോക്കാതെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് പേടിച്ചു പോയ പോളീന വേഗം തന്നെ തന്റെ മുറിയിലേക്ക് തിരിച്ചു പോകും. പക്ഷേ മുറിയിലെത്തുമ്പോ അവളെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. പോളീന കൊച്ചായിരിക്കുമ്പോ അവളുടെ അച്ഛൻ അവൾക്കൊരു ഡോളിനെ പ്രസന്റ് ആയിട്ട് കൊടുത്തിരുന്നു. അത് ലീനയ്ക്ക് ജീവനാണ്. ഇപ്പോ ആ പാവയുടെ വാ ആരോ തുന്നി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ലീന നേരെ ഡോറിസിന്റെ മുറിയിലേക്ക് ചെന്ന്
ഭയങ്കരമായിട്ട് ബഹളം വെക്കും. എന്നാൽ ഡോറിസ് പറയുന്നത് ഇത് ഞാനല്ല ചെയ്തത്, ആ പാവ തുന്നി വെച്ചത് നമ്മുടെ അച്ഛന്റെ ആത്മാവാണെന്നാണ്. ഇവിടെ രണ്ടുപേരും ഇങ്ങനെ അടി കൂടുന്ന ശബ്ദം കേട്ട് ആലീസ് അങ്ങോട്ട് ഓടി വരും. എന്തിവിടെ പ്രശ്നം, നിങ്ങൾ എന്തിനിങ്ങനെ ബഹളം വെക്കുന്നേ, ഇത് കണ്ടില്ലേ, പ്രേതത്തെ കാണാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ അമ്മ ഡോറിസിനെ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവളാകെ മാറിപ്പോയി. അവളെന്റെ പാവയെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ, ഇനിയൊരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, നിങ്ങളും നിങ്ങളുടെ ഒരു ഓജോ ബോർഡ് എന്ന് പറഞ്ഞപ്പോൾ ഇന ഒത്തിരി ഇമോഷണൽ ആയി. നമ്മുടെ ഡോറിസിന് ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ആലീസ് അങ്ങനെ നമ്മുടെ പോളീനയെ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഡോറിസ് ക്ലാസ്സിലേക്ക് പോവാൻ ഇഷ്ടമില്ലാതെ അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. എനിക്ക് ക്ലാസ്സിലേക്ക് പോകണ്ട, ഞാൻ എവിടെയും പോവില്ല, എനിക്ക് ഈ വീട് വിട്ട് പോവണ്ട എന്ന് പറഞ്ഞ് ഡോറിസ് തന്റെ സഹോദരിയെ പേടിപ്പിക്കുന്ന രീതിയിൽ ബഹളം വയ്ക്കും. അങ്ങനെ പോളീന ഡോറിസിന്റെ ബാഗും മറ്റു സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ആ മുറിയിലേക്ക് ചെല്ലുന്ന നേരത്ത് ബെഡിനടിയിൽ നിന്ന് ഇന്നലെ രാത്രി ഡോറിസ് കുത്തി വരച്ചിരുന്ന ഒരുപാട് പേപ്പർ താഴെ നിന്ന് കിട്ടും. അത് ഇംഗ്ലീഷിലല്ല എഴുതിയിരിക്കുന്നത്, പോളിഷ് എന്ന ലാംഗ്വേജിലാണ്. എന്തായാലും പോളീനയ്ക്ക് അത് വായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നേരെ ചെന്ന് ആ പേപ്പറെല്ലാം നമ്മുടെ ഫാദറിനെ ഏൽപ്പിക്കും. ഇതെന്താ ഏതാന്ന് ആ ഫാദർ ചോദിക്കുന്നുണ്ട്. ഇത് എഴുതിയത് ഡോറിസ് ആണെന്ന് മാത്രമാണ് ലീന പറയുന്നത്. ഇപ്പോ ഫാദറിന് ഡോറിസിന്റെ പെരുമാറ്റത്തിലെ മാറ്റത്തിനുള്ള കാരണം ഏകദേശം മനസ്സിലായി. മുന്നേ ആരോ ഡോറിസിന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്തോണ്ടിരുന്നു, ഇപ്പോ അറിയാൻ പാടില്ലാത്ത ഏതോ ഒരു ഭാഷയിലെ ജേണൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോ ഡോറിസ് എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് അച്ഛനും മനസ്സിലായി. അതിനാൽ തന്നെ അന്ന് വൈകിട്ട് ഡോറിസിനെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് പോവും. എന്നാൽ ഇക്കാര്യം പറഞ്ഞല്ല ഫാദർ ഡോറിസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അച്ഛന്റെ വൈഫ് ഈ ഇടയ്ക്കാണ് മരിച്ചത്, അപ്പോ വൈഫിന്റെ ആത്മാവുമായിട്ട് സംസാരിക്കാനാണെന്ന് കള്ളം പറഞ്ഞാണ്. അങ്ങനെ ആലീസും ഡോറിസും ആ ഫാദറും ചേർന്ന് ആ ഫാദറിന്റെ വൈഫിന്റെ സ്പിരിറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫാദർ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് നമ്മുടെ പോളീനയ്ക്ക് നല്ലതുപോലെ അറിയാം. ഡോറിസ് ആണെങ്കില് മുന്നത്തെ പോലെ ആ പാവം കുട്ടിയല്ല. ആ പ്ലാഞ്ചറ്റ് അനങ്ങുന്നത് കണ്ടിട്ടും ഫാദർ അങ്ങനെ ഒന്നും മിണ്ടാതിരിക്കല്ലേ. അപ്പോ ഡോറിസ് പറയും, എന്താ ഫാദർ ഒന്നും മിണ്ടാതിരിക്കുന്നത് ചോദിക്കി. ഡോറിസിന്റെ മുഖഭാവം കണ്ടിട്ട് തന്നെ അച്ഛന് വല്ലാതെ പേടിയാവുന്നുണ്ട്. ഇതെന്റെ വൈഫ് തന്നെയാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും, നിന്റെ മിഡിൽ നെയിം എന്താണെന്ന് കാണിക്കി, അപ്പ ഞാൻ വിശ്വസിക്കാന്ന് ആ ഫാദർ പറയും. അപ്പോ ആ പ്ലാഞ്ചറ്റ് തനിയെ മൂവായി വൈഫിന്റെ മിഡിൽ നെയിം ലിൻ എന്ന് കാണിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഫാദറിന് മാത്രമേ അറിയൂ. അപ്പോ ഫാദർ, ശരി എന്നാ ഞാൻ മറ്റൊരു കാര്യം പറയാം, നീ എന്നോട് ഇപ്പോഴും ദേഷ്യത്തിലാണോ, അതിനാ പ്ലാഞ്ചറ്റ് ഇല്ലെന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നമുള്ളത്, അതൊന്ന് പറയാൻ പറ്റുമെന്ന് ഫാദർ ചോദിക്കും. ഈ ഒരു സമയത്ത് ഡോറിസിന്റെ മുഖഭാവമൊക്കെ മാറാൻ തുടങ്ങി. കാരണം ഫാദർ ചോദിച്ച ആ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി ആ സ്പിരിറ്റിന് പറയാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ നമ്മുടെ ഡോറിസ് ആ വഴക്ക് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതൊന്നുമല്ലെന്ന് നമ്മുടെ ഫാദറിന്റെ മുഖത്ത് നോക്കി പറയും. അതും ആ ഫാദറിന്റെ വൈഫിന്റെ സ്വരത്തില്. ഇപ്പോ ഫാദറിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോ ഇവർക്ക് മുന്നിലിരിക്കുന്നത് ആ പഴയ ഡോറിസ് അല്ല, മറ്റാരുമാണ്. അതിനാൽ തന്നെ ഡോറിസിനോട് ടിവി കണ്ടിരിക്കാൻ പറഞ്ഞ് ഫാദർ ആലീസിനെയും പോളീനെയും മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡോറിസിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ഫാദർ ആലീസിനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇല്ല ഫാദർ, ഡോറിസിന് ഒരു പ്രശ്നവുമില്ല, ഫാദർ ഇപ്പോ സംസാരിച്ചത് നിങ്ങളുടെ വൈഫിന്റെ സ്പിരിറ്റിനോട് തന്നെയാണ്, എല്ലാം കറക്റ്റായിട്ടല്ലേ മറുപടി പറഞ്ഞത് എന്ന് ആലീസ് ചോദിക്കും. ഇപ്പോഴാണ് ആ ഫാദർ ഒരു സത്യം അവരോട് തുറന്നു പറയുന്നത്. ആ പ്ലാഞ്ചറ്റ് തന്റെ വൈഫിന്റെ മിഡിൽ നെയിം ലിൻ എന്നല്ലേ കാണിച്ചത്, സത്യത്തില് അദ്ദേഹത്തിന്റെ വൈഫിന്റെ മിഡിൽ നെയിം ക്യാദർ എന്നാണ്. ഫാദറിന്റെ അമ്മയുടെ പേരാണ് ലിൻ. ഞാൻ ആ ചോദ്യം ചോദിക്കുന്ന നേരത്ത് വേണമെന്ന് വെച്ച് തന്നെ ലിൻ എന്ന പേര് മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ആ ഓജോ ബോർഡിലെ ലിൻ എന്ന പേര് കാണിച്ചത്. നമ്മളെന്തിനാ വഴക്കിട്ടെന്ന് ചോദിച്ചപ്പോ യാതൊരു മറുപടിയില്ലല്ലോ, അതിന് കാരണമുണ്ട്. ആ നേരത്ത് എന്റെ മൈൻഡ് ബ്ലാങ്ക് ആയിരുന്നു, ഞാൻ ഒന്നും തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ശക്തിക്ക് തന്റെ മൈൻഡ് റീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നതായിരുന്നു അതെന്നോട് മറുപടിയായി പറഞ്ഞിരുന്നത്. ഇതൊരിക്കലും 9 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയല്ല. നമ്മുടെ ഡോറിസിന്റെ ദേഹത്ത് ഒരു പൈശാചിക ശക്തിയുണ്ടെന്ന് ഫാദർ അവരെ രണ്ടുപേരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ഇന്ന് രാവിലെ പോളീന ഫാദറിനെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഏൽപ്പിച്ചില്ലേ പോളിഷ് ലേദീത്, അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോ അതൊരു ഭ്രാന്ത് പിടിച്ച ഒരു ജർമ്മൻ സൈക്കോ ഡോക്ടറെ പറ്റിയായിരുന്നു. ആ ഡോക്ടർ ഒരുപാട് പേരെ അടച്ചിട്ട് ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം പോളണ്ടിൽ നിന്ന് വന്ന മാർക്കസ് എന്നൊരാളെ ആ ഡോക്ടർ ഈ വീടിന്റെ ബേസ്മെന്റിൽ വെച്ചാണ് ക്രൂരമായി പരീക്ഷണങ്ങൾ നടത്തി കൊന്നുകളഞ്ഞത്. ആ മാർക്കസിന്റെ ആത്മാവാണ് ഇപ്പോ ഡോറിസിന്റെ ദേഹത്തുള്ളത്. ഫാദർ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന നേരത്ത് താഴെ പോളീനയുടെ ബോയ് ഫ്രണ്ട് ലീനയെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വരും. എന്താ ലീനയെ കാണാൻ വന്നതാണോ റോമിയോ, പോളീന മുകളിൽ ഫാദറിനോട് കാര്യമായിട്ട് എന്തോ സംസാരിക്കാണ്. ഞാനൊരു കൂട്ടം കാണിച്ചു തരാന്ന് പറഞ്ഞ് ഡോറിസ് അവനെ ആ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകും. മുൻപ് ഡോറിസിന് ആ ചുമരിൽ നിന്ന് ഒരുപാട് പണം കിട്ടിയില്ലേ, അതൊക്കെ ഡോറിസ് മൈക്കിന് കാണിച്ചു കൊടുക്കും. എനിക്കിവിടെ നിന്ന് ഒത്തിരി പണം കിട്ടി, ഇനി ഇതിനുള്ളില് ഒത്തിരി പണവും സ്വർണ്ണമൊക്കെ ഉണ്ട്, എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ഡോറിസ് അവനോട് പറയും. ഡോറിസ് അവനോട് പറയേണ്ട താമസം അവനത് വിശ്വസിച്ചോണ്ട് നേരെ ആ ചുമറിനുള്ളിലേക്ക് കൈയിട്ട് നോക്കും. അതിനുള്ളിലാണെങ്കിൽ സ്വർണ്ണമൊന്നുമില്ല, ഒരുപാട് മനുഷ്യരുടെ അസ്ഥി കൂടായിരുന്നു. പെട്ടെന്ന് ഡോറിസ് അവന്റെ തല പിടിച്ചു തിരിച്ച് അവന്റെ ചെവിയിലെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്.
ഇതേ സമയം മുകളിലുണ്ടായിരുന്ന ബാക്കി മൂന്നുപേരും ഡോറിസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയല്ല, പെട്ടെന്ന് മുകളിൽ നിന്ന് പോളീനയുടെ ബോയ്ഫ്രണ്ട് ഒരു കയറിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ട് പോളീന ചങ്ക് പൊട്ടി കരയാൻ തുടങ്ങി. ഇപ്പോ ഈ സത്യങ്ങളൊക്കെ ഇവര് മനസ്സിലാക്കിയെന്ന് ആ പിശാചിന് മനസ്സിലായി. അങ്ങനെ അവര് മൂന്നുപേരും ഡോറിസിനെ തെരഞ്ഞ് ആ ബേസ്മെന്റിലേക്ക് വരുമ്പോഴാണ് അവിടെ ഒരുപാട് പേരുടെ അസ്ഥികൂടങ്ങൾ കാണുന്നത്. രണ്ടാമത്തെ റൂള് തെറ്റിച്ച് അവർ ഓജോ ബോർഡ് കളിച്ചത് ഒരുപാട് പേരെ അടക്കം ചെയ്ത ഒരു പ്രേത വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഡോറിസിനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാതെ അവർ വേഗം തന്നെ ആ ഓജോ ബോർഡും പ്ലാഞ്ചറ്റും തീയിലേക്കിട്ട് കത്തിച്ചു കളയും. എന്നിട്ട് ഡോറിസിന്റെ ദേഹത്തെ ആ പിശാചിനെ ഇല്ലാതാക്കാനായിട്ട് ഫാദർ ബേസ്മെന്റിലെ ആ സീക്രട്ട് റൂമിലേക്ക് ചെല്ലും. അവിടെ ഡോറിസ് നിന്ന് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പിറുപിറുക്കുന്നുണ്ട്. അപ്പൊ ഫാദറും ദൈവവചനങ്ങളെ ചൊല്ലാൻ തുടങ്ങി. ഫാദർ എങ്ങനെയൊക്കെയോ ഡോറിസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ആ മുറിക്കുള്ളിൽ നിന്ന് പുറത്തു കിടക്കും. പക്ഷേ ഫാദറിന്റെ രണ്ട് കണ്ണുകളും ഇപ്പോ വെള്ള നിറത്തിലാണ്. കയ്യിലൊരു കത്തിയും കൊണ്ട് അവരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് പാഞ്ഞു വരും. പോളീന വേഗം തന്നെ ആ ബേസ്മെന്റിൽ നിന്ന് ഓടി രക്ഷപ്പെടും. പക്ഷേ ഫാദർ ആലിസിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുന്നേ അച്ഛൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വരും. ആ പിശാചി തന്റെ മനസ്സ് കൺട്രോൾ ചെയ്യാണെന്ന് തിരിച്ചറിഞ്ഞ ഫാദർ വേഗം തന്നെ ആലിസിനെ പുറത്താക്കി ആ ബേസ്മെന്റ് മുറിയുടെ വാതില് ലോക്ക് ചെയ്യും. അപ്പതേ നമ്മുടെ ഡോറിസ് ഒരു പല്ലിയിരിക്കുന്നത് പോലെ സീലിംഗിലിരുന്ന് ഫാദറിന്റെ മേലെ നിന്ന് തൂക്കി താഴേക്കൊരു ഒറ്റ ഏറാണ്. അങ്ങനെ ഫാദറിന്റെ കാര്യത്തില് ഒരു തീരുമാനമായി. ഇവിടെ ആലിസിന് മകൾക്കാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പതേ കുറച്ചു മുൻപ് കത്തിച്ചു കളഞ്ഞ ആ ഓജോ ബോർഡ് മേശപ്പുറത്തിരിക്കുന്നു. പെട്ടെന്ന് കയറിൽ തൂങ്ങി കിടന്നിരുന്ന ബോയ്ഫ്രണ്ടിന്റെ ഡെഡ് ബോഡി ആ കയറിൽ അങ്ങനെ തൂങ്ങി പോളീനയെ സ്റ്റെപ്പിലേക്ക് എടുത്തെറിയും. അപ്പോ ഡോറിസ് ഒരു പല്ലി വരുന്നത് പോലെ എഴഞ്ഞഴഞ്ഞു വന്ന് നമ്മുടെ പോളീനയുടെ ചെവിയിൽ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. ഇത് കണ്ട ആലീസ് നിനക്ക് എന്താ വേണ്ടത്, അത് എന്നോട് പറ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ എന്റെ മക്കളെ നീ വെറുതെ വിട്, എന്നെ വേണമെങ്കിൽ നീ കൊന്നു കളഞ്ഞു. അത് കേട്ടതും ഡോറിസിനെ ഇപ്പൊ അവിടെ കാണാനില്ല. ദേ ഡോറിസ് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ആലീസിന്റെ പിന്നിലാണ്. എനിക്ക് വേണ്ടത് നിന്നെ മാത്രമല്ല, നിങ്ങളെ മൂന്ന് പേരെയാണെന്ന് പറഞ്ഞ് ആ പിശാജ് ആലീസിനെ പിടികൂടും. പോളീന ഇപ്പോഴും ആ സ്റ്റെയർ കേസില് ബോധം കേട്ട് കിടക്കാണ്. ഈയൊരു സമയത്ത് പോളീന തന്റെ അച്ഛനെ സ്വപ്നം കാണുന്നുണ്ട്. സത്യത്തിലെ ആ പാവിയുടെ വാ തുന്നി വെച്ചത് ഡോറിസ് അല്ല, അത് അവളുടെ അച്ഛന്റെ ആത്മാവായിരുന്നു. ഇപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ ആ പിശാചിന്റെ വാ മൂടണം. അതായത് ഡോറിസിന്റെ വാ തുന്നിക്കിട്ടണമെന്നാണ് അച്ഛന്റെ ആത്മാവ് പോളീനയോട് പറയാനായിട്ട് ശ്രമിച്ചത്. അതേസമയം ഇവിടെ ആ സീക്രട്ട് മുറിയില് ഡോറിസ് തന്റെ അമ്മയെ കെട്ടിവെച്ച് ആ സൈക്കോ എന്നെ എങ്ങനെയാണോ ക്രൂരമായി കൊന്നത് അതേപോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് ആ പിശാജ് ആലീസിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോളീന ഒരു സൂചിയും നൂലൊക്കെ ആയിട്ട് ആ മുറിയിലേക്ക് വരും. അത് കണ്ട പാടെ തന്നെ പിശാജ് തന്റെ വാ തുറന്ന ഒരൊറ്റ അലർച്ചയാണ്. ലീന അവിടെ നിന്ന് പറന്ന് തെറിച്ചു വീഴും. പക്ഷേ അവള് വിട്ടില്ല, എങ്ങനെയൊക്കെയോ ഡോറിസിനെ പിടികൂടി ഫൈറ്റ് ചെയ്ത് അവസാനം ഡോറിസിന്റെ വാ തുന്നിക്കിട്ടും. പക്ഷേ പാവം നമ്മുടെ ഡോറിസിനെ പോളീനയ്ക്ക് രക്ഷിക്കാനായിട്ട് കഴിയില്ല. തന്റെ മകള് മരിച്ച സങ്കടത്തില് ആലീസ് അങ്ങനെ മനസ്സ് തകർന്നിരിക്കുന്ന നേരത്ത് പോസസായ പോളീന ഒരു കത്തിയെടുത്ത് ആലീസിന്റെ ദേഹത്തേക്ക് ആഞ്ഞുകുത്തും. പോളീനയുടെ കണ്ണും ഇപ്പോ വെള്ള നിറത്തിലാണ്. സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന ലീന ഇത് ഞാനല്ല ചെയ്തത്, ഇത് ഞാനല്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ അമ്മയും സഹോദരിയും മരിച്ചതിനെ തുടർന്ന് മാനസികമായി ഒത്തിരി തകർന്നു പോയ പോളീന ഭ്രാന്താശുപത്രിയിലായി. അന്ന് ഡോറിസിന്റെ ഡെഡ് ബോഡി ആ ബേസ്മെന്റിൽ ഒളിപ്പിച്ചു വെച്ചതും അമ്മയെ കൊന്നതും പോളീനയാണ്. അതുകൊണ്ടാണ് പോലീസിന് ഡോറിസിന്റെ ഡെഡ് ബോഡി കണ്ടെത്താൻ കഴിയാതിരുന്നത്. തീർന്നില്ല, പോളീന ആ സെല്ലില് ആരും തന്നെ കാണാതെ തന്റെ ബ്ലഡ് കൊണ്ട് ഓജോ ബോർഡ് വരച്ച് മരിച്ചുപോയ ഡോറിസിന്റെ സ്പിരിറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഈയൊരു സമയത്ത് ആ മുറിക്ക് മുന്നിലൂടെ പാസ് ചെയ്തു പോയ ഡോക്ടർ പോളീനയ്ക്ക് തൊട്ടടുത്ത് ഒരു കൊച്ചു പെൺകുട്ടി ഇരിക്കുന്നത് കാണുന്നുണ്ട്. തിരിച്ചു വന്നു നോക്കുമ്പോ ദേ പോളീന എന്തോ പ്രേതം കയറിയതുപോലെ ഡോറിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് സീലിംഗിലുള്ള ഡോറിസിന്റെ പ്രേതം ആ ഡോക്ടറുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ ഭ്രാന്താശുപത്രിയിൽ കഴിഞ്ഞിരുന്ന പോളീനയോടൊപ്പം നമ്മുടെ ഡോറിസിന്റെ ആത്മാവുണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്നത് മാർക്കസിന്റെ പ്രേതമാണ്. അങ്ങനെ കഴിഞ്ഞ 47 വർഷങ്ങൾക്ക് ശേഷം 2014 ഫസ്റ്റ് പാർട്ടിലെ ലൈൻ നമ്മുടെ പോളീനയെ കാണാനായിട്ട് ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം.